നമോ നമ പ്രിയ സംസ്കൃതഛാ സേ പി കുശലിനഹം ചിന്തയാമി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കഥമസ്തി ആരോഗ്യം ആരോഗ്യം എങ്ങനെയുണ്ട് ഉത്തമം ഉത്തമം സർവേ സ്വസ്ഥം ഗത അതി പഠിതം ഭവന്ത സർവേപി ഗൃഹേ ഉപവിശ്യ ദൃഷ്ടവന്ത അഥവാ ഏകവാരമൊപ്പി പഠിതം വാ തത്സർവം നമ്മൾ കഴിഞ്ഞ ദിവസം രാമപാണിവാദനെ പറ്റി പഠിച്ചു അതുപോലെ കുലശേഖരനെ പറ്റി പഠിച്ചു ആ പാഠങ്ങളൊക്കെ ആ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോ നിങ്ങൾ ആ പാഠത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകരുമായിട്ടുണ്ടായോ അതിനെ പറ്റിയിട്ടുള്ള ആ സംശയ നിവാരണങ്ങൾ നടത്തിയോ നടത്തിയല്ലേ ഉത്തമം ഉത്തമം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂടിയാട്ടം അല്പം ആസ്വദിച്ചു അല്പം കൂടിയാട്ടം നമ്മൾ കണ്ടിരുന്നു സുഭദ്രാഥനഞ്ജയത്തിലെ ഒരു ചെറിയ ഭാഗം നമ്മൾ കണ്ടിരുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലേ അപ്പം കൂടുതൽ കൂടിയാട്ടങ്ങളെ നിങ്ങൾ കാണണം യൂട്യൂബിലും മറ്റും ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും കൂടിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പൈതൃക സ്വത്താണ് രണ്ടായിരത്തി ആറിൽ യുനെസ്കോ വിശ്വ പൈതൃക പട്ടികയിൽ കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം കൂടിയാട്ടം എന്ന് പറയുമ്പോൾ നൃത്തം അതുപോലെ ഗീതം അഭിനയം ഈ മൂന്നിൻ്റെയും കൂടി ഒന്നിച്ചുള്ള ചേരലാണ് അതുകൊണ്ടാണ് കൂടിയാട്ടം എന്നുള്ള പേര് വന്നത് അതുപോലെ ആംഗികം വാചികം ആഹാര്യം സാത്വികം തുടങ്ങിയതായിട്ടുള്ള ചതുർവിധ അഭിനയങ്ങളും ഇതിൽ വരുന്നുണ്ട് ഇതൊരു പാരമ്പര്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പൊക്കെ തന്നെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കല നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും അഭിനയ സന്ദർഭങ്ങൾ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പൈതൃകം അത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ബോധ്യമാവും അപ്പം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സംസ്കൃത ഉപാസകനെ പഠിക്കാം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ശക്തിഭദ്രനെ പറ്റിയാണ് കേരളീയനായിട്ടുള്ള സംസ്കൃത നാടക ആചാര്യനായിരുന്നു ശക്തിഭദ്രൻ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എട്ടാം ശതകത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ശ്രീ ശങ്കരാചാര്യരൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ജില്ല ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ഇന്ന് നമ്മൾ കൊടുമണ്ണിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം അതുപോലെ ശിലാഫലകമൊക്കെ നമുക്ക് കൊടുമണ്ണിൽ കാണാൻ സാധിക്കും ഈ ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി എന്നുള്ള നാടകത്തിലെ ആ ഇതിവൃത്തം സ്വീകരിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സംസ്കൃത നാടകം ഈ നാടകത്തിൻ്റെ രചനയെപ്പറ്റി പറയുമ്പോൾ ഒരു പഴയ ഒരു കഥ ഓർമ്മ വരുന്നു പണ്ട് ശക്തിഭദ്രൻ ഈ നാടകം എഴുതി ആ നാടകം നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ശ്രീ ശങ്കരാചാര്യർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നു എന്നറിഞ്ഞിട്ട് കൊടുമണ്ണിൽ നിന്നും ശക്തിഭദ്രൻ ഈ നാടകവുമായിട്ട് അന്ന് ഓലയിലാണ് എഴുതുന്നത് ഈ നാടകവുമായിട്ട് ചെങ്ങന്നൂർ പോയി പോയിട്ട് ശങ്കരാചാര്യരെ കണ്ടു ഇത് കാണിച്ചു ഞാൻ എഴുതിയ നാടകമാണെന്ന് കാണിച്ചു ശങ്കരാചാര്യരൊന്നും മിണ്ടിയില്ല ഒന്നും ഒരു ഭാവവും പ്രകടിപ്പിച്ചില്ല അദ്ദേഹം ഇത് നോക്കി എല്ലാം മറിച്ച് നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ പോയി അപ്പോൾ ശക്തിഭദ്രൻ വിചാരിച്ചു എൻ്റെ നാടകം മോശമാണ് അല്ലെങ്കിൽ ശങ്കരാചാര്യർ എന്തെങ്കിലും പറഞ്ഞേനെ അല്ലേ അപ്പോൾ ശങ്കരാചാര്യർ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഇത്രയും മഹാപണ്ഡിതനായ ശങ്കരൻ മിണ്ടാതെ പോയപ്പോൾ ഇത് വെറും മോശമാണ് എൻ്റെ നാടകം എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഈ ഓലക്കെട്ട് എരിച്ചു കളഞ്ഞു അങ്ങനെ ദുഃഖിതനായി നാടകം എഴുതിയത് വ്യർത്ഥമായല്ലോ എന്ന് ദുഃഖിച്ചൊക്കെ ഇരുന്നു പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർ ഒരു ദിവസം ഇദ്ദേഹത്തിന് മുമ്പിലെത്തി ചോദിച്ചു ശക്തിഭദ്ര ആ നിൻ്റെ നാടകം എങ്ങനെ അത് പൂർത്തിയായല്ലോ അല്ലേ അപ്പോൾ ശക്തിഭദ്രൻ പറഞ്ഞു ഇല്ല ഞാനത് കത്തിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞുവോ അതെന്താണ് കാരണം അങ്ങൊന്നും മിണ്ടിയില്ല ഞാനത് അങ്ങേ കാണിച്ചപ്പോൾ അങ്ങൊന്നും മിണ്ടിയില്ല അത് മോശമാകുമെന്ന് കരുതി ഞാനത് കത്തിച്ചു കളഞ്ഞു അന്നേ കളഞ്ഞു അതിൻ്റെ ദുഃഖം എനിക്കുണ്ട് എന്ന് ഈ ശക്തിഭദ്രൻ പറഞ്ഞു ആ സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ശങ്കരാചാര്യർ പറഞ്ഞു ശക്തിഭദ്ര ഞാൻ മൗനവ്രതത്തിലായിരുന്നു അന്ന് അതുകൊണ്ടാണ് നിന്റെ നാടകം കാണിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാതെ പോയത് ഇന്ന് നിൻ്റെ മൗനവ്രതമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്റെ നാടകത്തെപ്പറ്റി പറ്റി ചോദിച്ചത് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു ആ എൻ്റെ സ്മരണയിൽ ആ നാടകമുണ്ട് ഞാൻ പറഞ്ഞുതരാം നീ എഴുതിയെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു വട്ടം നോക്കി ആ ഓർമ്മയിൽ നിന്ന് ശങ്കരാചാര്യർ ഈ നാടകം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നൊരു കഥയുണ്ട് അങ്ങനെയാണ് അത് വീണ്ടും ഈ ശക്തിഭദ്രൻ ആ നാടകം എഴുതിയെടുത്തതെന്നാണ് അപ്പോൾ ആ നാടകം ആ നാടകം എഴുതിയ ശക്തിഭദ്രൻ അദ്ദേഹത്തെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം പുസ്തകം എടുത്തോളൂ ശക്തിഭദ്ര ക്രിസ്തോ പരം അഷ്ടമേ കേരളേഷു കുന്നത്തൂർ ദേശേ കൊടുമൺ ഗ്രാമേ ജാതോയം ശക്തിഭദ്ര ശ്രീശങ്കരഭവത് പാദ സമകാലിക് ആസീത് ശ്രൂയത്തി സ്വയം ആശ്ചര്യചൂടാമണി നാമകം അദ്ഭുത രസപ്രദാനം ഉത്തമം നാടകം വിരചയാസ ദക്ഷിണാത്യേഷണനീയ ശ്രീരാമചന്ദ്ര വനവാസാരഭ്യ സീത അഗ്നിപ്രവേശപര്യന്രാമായണകഥ അസ്ൻ നാടകെ വർണ്ണയെ അയം കവി ശ്രീശങ്കരഭവത് പദകിദം അശ്രാവയത് തന്നൗനവ്രതനിഷാര നമുക്ക് അവദത് അതകമിതം അവദ്യം മന്വാന അഗ്നിസാ പശ്ചാത് ഭഗവതൈവരണത് ആകലിതം നാടകം ഇതം ഭുവനഭൂത്യക്ഷോപതീനായി നാടക വചനസാരം അനുചിന്യഗവത കവിരയം ഭുവനഭൂതി നമ്മം പുരസ്കൃത ശൂയത ശക്തിഭദ്ര ക്രിസ്തോ പരം അഷ്ടമേ ശതകെ ദേശേ കൊടുമൺ ഗ്രാമേ ജാതോയം ശക്തിഭദ്ര ഭഗവത് പാദാനാം സമകാലിക് ആസീത് ശ്രൂയതവിന് ശേഷം എട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാണ് കേരളേഷു നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ കുന്നത്തൂർ ദേശം കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൊടുമൺ ഗ്രാമേ കൊടുമൺ എന്നുള്ള ഗ്രാമത്തിൽ ജാതോയം ശക്തിഭദ്ര ജാത അയം ശക്തിഭദ്ര ഈ ശക്തിഭദ്രൻ ജനിച്ചു ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദാനം സമകാലിക ആസീത് ഇതി ശ്രൂയത ശക്തിഭദ്രൻ ശങ്കരാചാര്യരുടെ സമകാലികനായിരുന്നു ശങ്കരാചാര്യർ ജീവിച്ച ശങ്കരൻ ജീവിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ആളായിരുന്നു ശക്തിഭദ്രൻ എന്ന് പറയുന്നു ഇത് ശൂയത എന്ന് പറയപ്പെടുന്നു സ്വയം ആശ്ചര്യ ചൂടാമണി നാമ നാടകം അത്ഭുത പ്രധാന രസം ഉത്തമം നാടകം വിരചയാമാസ സ്വയം ആശ്ചര്യ ചൂടാമണി നാമ അത്ഭുത രസപ്രധാനം ഉത്തമം നാടകം വിരചയാമാസ ഇദ്ദേഹം സ്വയം സഹ അയം ഇദ്ദേഹം ആശ്ചര്യ ചൂടാമണി എന്ന് പേരുള്ള അത്ഭുത രസപ്രധാനത്തോടു കൂടിയ ഉത്തമമായ നാടകം രചിച്ചു ദക്ഷിണാത്യേഷു സംസ്കൃത നാടക അയം പ്രഥമ പ്രഥമഗണനീയ ഭവതി ദക്ഷിണാത്യേഷു നമ്മുടെ തെക്ക് ഭാഗത്ത് ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ജനിച്ചവരിൽ അങ്ങനെയുള്ള നാടകകർത്തൃഷു നാടകകാരന്മാരിൽ അയം പ്രഥമ പ്രഥമഗണനീയ ഭവതി ഇദ്ദേഹം ഒന്നാമത് ഗണിക്കേണ്ടവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമസായ വനവാസാരഭ്യ സീതയാ അഗ്നിപ്രവേശപര്യന്ത രാമായണകഥ അസ്മിൻ നാടകെ വർണ്ണിയതേ ശ്രീരാമൻ്റെ വനവാസം ആ വനവാസം അവിടെ നിന്ന് തുടങ്ങി അപ്പോൾ കഥ തുടങ്ങുന്ന ശ്രീരാമൻ്റെ വനവാസകാലം അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പം ശ്രീരാമസ വനവാസാരാരഭ്യം സീതയാ അഗ്നിപ്രവേശപര്യന്ത രാമായണകഥ അസ്മിൻ നാടകെ വർണ്ണിയതേ സീതാദേവിയുടെ അഗ്നിപ്രവേശം ചെയ്യുന്ന ആ ഒരു ഭാഗം വരെയുള്ള കഥയാണ് ഈ നാടകത്തിൽ വർണ്ണിക്കുന്നത് അയം കവി ശങ്കരഭഗവത് പാദാനാം പുരത നാടകമിതം അശ്രാവയത് ഈ കവി ശങ്കരാചാര്യരുടെ മുമ്പിൽ ഈ നാടകം പണ്ട് എഴുതി കേൾപ്പിച്ചു തദാനീ മൗനവ്രതനിഷ്ഠ ആചാര്യ നക്കിമപ്പി അവതത് ആ സമയത്ത് മൗനവ്രതത്തിലായിരുന്നു ശങ്കരാചാര്യർ അതുകൊണ്ട് ആചാര്യൻ ന കിമപ്പി അവതത് കിമപ്പി കിം അധികം അപ്പി കിമപ്പി ഒന്നും തന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല അതഹ നാടകമിതം അവധ്യം അതുകൊണ്ട് ശക്തിബുദൻ എന്തു വിചാരിച്ചു തൻ്റെ നാടകം മോശമാണെന്ന് കരുതിയിട്ട് അത് തീയിലിട്ടു അത് ചുട്ട് എരിച്ചു കളഞ്ഞു പശ്ചാത് ഭഗവത സ്മരണാത് ആ കലിതം നാടകമിതം അതിനു ശേഷം ശ്രീ ശങ്കരൻ്റെ തന്നെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് എഴുതിയെടുത്ത് അങ്ങനെ കൂട്ടിച്ചേർത്തതാണ് ഈ മനോഹരമായ നാടകം ഭവതു ഭുവനഭൂത്യൈ നാടകസ്യ വചനസ്യ നാടകം അനുചിന്ത്യ ഭഗവതാ ആചാര്യേണ കവിരയം ഭുവനഭൂതി നാമന പുരസ്കൃത ശ്രൂയത അപ്പോൾ ഈ നാടകത്തിൻ്റെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഭവതു ഭുവനഭൂത്യൈ സർവരക്ഷോവധേന സകല രാക്ഷസന്മാരെയും വധിച്ച് ലോക കല്യാണത്തിന് വേണ്ടി ലോകമംഗളത്തിനു വേണ്ടി അങ്ങ് വിജയിച്ചാലും എന്ന് സ്തുതിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഭുവനഭൂതി എന്നൊരു പദം ഇതിൽ ഉച്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഭവത് ഭുവനഭൂത്തി ഇതി നാടക വചനസ്യ സാരസ്യം അനുചിത്യ അപ്പം ഈ നാടകത്തിലുള്ള ഇതിൻ്റെ ഒരു സാരസ്യം ഭംഗി മനസ്സിലാക്കിയിട്ട് ഭഗവത ആചാര്യേണ ശങ്കരാചാര്യൽ തന്നെ ഈ കവിയെ കവിരയം ഭുവനഭൂതി നാമനാ പുരസ്കൃത ഇത് ശ്രൂയതയും ഭുവനഭൂതി എന്ന് വിളിച്ചു ആദരിച്ചു എന്ന് കേൾക്കുന്നു നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു സൃഷ്ടി നടത്തുമ്പോൾ അതിൽ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ നമ്മളോട് താല്പര്യമുള്ളവർ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്തുള്ളവർ സ്നേഹമുള്ളവർ വന്നിട്ട് തട്ടിയിട്ട് ആ വാക്ക് ഉപയോഗിച്ച് നമ്മളെ അഭിസംബോധന ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ശങ്കരാചാര്യർ ഭുവനഭൂതി എന്ന് വിളിച്ച് തോളിൽ തട്ടി ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരമായിട്ട് ആ പേര് കൊടുത്തു എന്നാണ് കഥ നമുക്ക് ഈ പാഠത്തിലെ ചില പദച്ഛേദങ്ങൾ സമസ്ത പദങ്ങൾ വന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ പദച്ഛേദം ലിഖത ജാതോയം ജാതഹ പ്ലസ് അയം വനവാസാദാരഭ്യ വനവാസാത് അധികം ആരഭ്യ നാടകം ഇതം നാടകം അധികം ഇതം ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ശക്തിഭദ്രൻ എന്നുള്ള ഈ ഭാഗത്ത് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമുക്ക് നോക്കാം ആശ്ചര്യ ചൂടാമണി നാമ നാടകസ് കർത്താ കഹ ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിൻ്റെ കർത്താവ് ആരാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ ശക്തിഭദ്രഹ നാരായണ ഭട്ട ശക്തിഭദ്ര ആശ്ചര്യ ചൂടാമണി നാമ നാടകസിയ ഇതിവൃത്തം കസ്മാത് സ്വീകൃതം രാമായണാത് മഹാഭാരതാത് ഭാഗവതാത് ആശ്ചര്യ ചൂടാമണിയുടെ ഇതിവൃത്തം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഉത്തരം രാമായണാത് പ്രിയ ഛാത്രാഹാരം ഇനി നമുക്ക് കെ എൻ എഴുത്തച്ഛനെ പറ്റിയിട്ട് പഠിക്കാം കെ എൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ കുടിയിരിക്കൽ നാരായണൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കുടിയിരിക്കൽ നാരായണൻ എഴുത്തച്ഛൻ കെ എൻ എഴുത്തച്ഛൻ ആധുനികരായിട്ടുള്ള സംസ്കൃത എഴുത്തുകാരിൽ കവികളിൽ അഗ്രഗണ്യനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കേരളോദയം കേരളത്തിൻ്റെ ചരിത്രത്തെ പറയുന്ന ആദ്യകാല ചരിത്രത്തെ സവിസ്തരം പ്രതിപാദിക്കുന്ന കേരളോദയം എന്ന ചരിത്രകാവ്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സത്യത്തിൽ സംസ്കൃത സാഹിത്യത്തിൽ ആദ്യമായിട്ടൊരു മലയാളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് കെ എൻ എഴുത്തച്ഛനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കേരളോദയത്തിനാണ് ആ ആധുനികനായിട്ടുള്ള ആ കവിയെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് പുസ്തകത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഡാക്ടർ കെ എൻ എഴുത്തച്ഛൻ കേരളീയ അയം കവിഹി കെ എൻ എഴുത്തച്ഛൻ ആധുനികസംസ്കൃതകവിഷു പ്രഥമഗണനീയ അനേന രചിതരളോദയം നാമകം ചരിത്രകം ആധുനിക സംസ്കൃതകു അദ്വിതീം വിഭാതി കൂർവാൻ തോടി ലക്ഷ്മിരികൽ കൃഷ്ണൻ എഴുത്തച്ഛൻ ദമ്പത്യോ പുത്രോയം ഏകാദശോത്തരനവതഹസ്രതമേ ക്രിസ്തബ് മെയ് മാസവിശതി തെ പട്ടാമ്പി ജനപദേ ജം അലഭത കവിരയം സംസ്കൃതപണ്ഡിത ഭാഷാശാസ്ത്ര ചീത് അതി കേരളോദരളീയ സംസ്കൃത്തെ വൈവിധ്യം സമ്യക്ദർശ്യേരളോത്പത്തെ സർവാഹന അസ്ൻ കെ സരസം പ്രതിപാദ്യ അയം പണ്ഡിതശ്രേ ഏകാദീയുത്തരനവത സഹസ്രതമേ ഒക്ടോബർ മാസത്തി അഷ്ടാവിശേ ദിനജരീ സ്മൃതിമുജരീതിഹാസമഞ്ജരീ ചേതി ത്രിഥേരളോദയം മഹാകം വിഭക്തം കാവ്യമേ ഗാന സമാവേശന കാവ്യമിദം കാവ്യന്തരേഭ്യതിരി സ്ഥാനം എത്തി ഇനി നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം കേരളീയ അയം കവി കെ എൻ എഴുത്തച്ഛൻ ആധുനിക സംസ്കൃത കവിഷു പ്രഥമഗണനീയ ഭവതി നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കേരളീയനായിട്ടുള്ള ഈ കവി കെ എൻ എഴുത്തച്ഛൻ ആധുനിക സംസ്കൃത കവികളിൽ പ്രഥമഗണനീയനാണ് പ്രഥമഗണനീയം എന്ന് പറഞ്ഞാൽ ഒന്നാമത് എണ്ണേണ്ടവനാണ് ആദ്യമേ ഗണിക്കേണ്ടവനാണ് അനേന രചിതം കേരളോദയ നാമകം ചരിത്രകാവ്യം ആധുനിക സംസ്കൃത കാവ്യേഷു അദ്വിതീയം വിഭാതി ഇദ്ദേഹം എഴുതിയിട്ടുള്ള ചരിത്രകാവ്യമായിട്ടുള്ള കേരളോദയം ചരിത്രകാവ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് രാജാക്കന്മാരുടെയോ രാജ്യത്തിൻ്റെയൊക്കെ ചരിത്രത്തെ ഇതിഹാസത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ഇതിവൃത്തമായി സ്വീകരിച്ചു കൊണ്ട് എഴുതുന്ന കാവ്യമാണ് ചരിത്രകാവ്യം ഇപ്പോൾ ആധുനിക സംസ്കൃത കാവ്യേഷു അദ്വിതീയം വിഭാതി ഈ ചരിത്രകാവ്യം ആധുനിക സംസ്കൃത കാവ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കുറുവാതോടി ലക്ഷ്മിയമ്മ കുടിയിരിക്കൽ കൃഷ്ണൻ എഴുത്തച്ഛൻ ദമ്പത്യോഹോ പുത്രോയം അത് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് കുറുവാതോടി ലക്ഷ്മിയമ്മ അമ്മയാണ് കുടിയിരിക്കൽ കൃഷ്ണൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണത് ദമ്പത്യോ ഈ ദമ്പതിമാരുടെ പുത്രോയം പുത്രോയം പദച്ചേദം പറയൂ ആ പുത്ര അധികം അയം പുത്രോയം ഏകാദശോത്തര നവശതാധിക സഹസ്രതമേ ക്രിസ്തബ്ദേ മെയ് മാസ്യ ഏകവിംശതി തമേ ദിനെ ഏകാദശോത്തര നവശതാധിക സഹസ്രതമേ ഏകാദശം എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനൊന്നാണ് അല്ലേ അപ്പം സംസ്കൃതത്തിൻ്റെ സംഖ്യകൾ വായിക്കുമ്പം നമ്മൾ മലയാളമൊക്കെ എഴുതുന്ന പോലെ ഇടത്തുനിന്ന് വലത്തോട്ടല്ല വായിക്കുന്നത് സംഖ്യാനാം വാമതോ ഗതിഹീന അപ്പോൾ വലത്തു നിന്ന് ഇടത്തോട്ട് വായിക്കണം അപ്പോൾ ഏകാദശ പതിനൊന്ന് കിട്ടും ഏകാദശോത്തര നവശതാധിക സഹസ്രതമേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ക്രിസ്തു അബ്ദേ ക്രിസ്തുവർഷം മെയ് മാസ ഏകവിംശതി തമേ ദിനേ ഏകവിംശതി ഏകവിംശതി ആദ്യം ഏകം വായിക്കണം പിന്നെ വിംശതി അല്ലേ അപ്പം ഏകവിംശതി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാം തീയതി ഏകവിംശതി തമിഴ ദിനെ പട്ടാമ്പി ജനപദേ ജനിം അലഭത പട്ടാമ്പി കേരളത്തിലെ പട്ടാമ്പി പട്ടാമ്പി എന്നുള്ള ആ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ജനിം അലഭത ജനിം അധികം അലപത ജനിച്ചു എന്നാണ് കവിരയം സംസ്കൃതപണ്ഡിത ഭാഷാശാസ്ത്രജ്ഞ ഇതിഹാസജ്ഞ ആസീത് കവിരയം കവി ഹി അധികം അയം ഈ കവി സംസ്കൃത പണ്ഡിതൻ പിന്നെയോ ഭാഷാശാസ്ത്രജ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ഇതിഹാസജ്ഞ ചരിത്രകാരൻ ച ആസീത് ആയിരുന്നു അസ്യ കേരളോദയെ കേരള സംസ്കൃതേ വൈവിധ്യം സമ്യക് പ്രദർശ്യത്തെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേരളോദയം എന്നുള്ള ആ ചരിത്രകാവ്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ആ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം ആ സംസ്കാരം ഒക്കെ അതിൻ്റെ വൈവിധ്യങ്ങളുമൊക്കെ നല്ലതുപോലെ പ്രദർശിപ്പിക്കുന്നു നല്ലപോലെ പോലെ പ്രതിപാദിക്കുന്നുണ്ട് കേരളോത്പത്തെ സർവാഹഘടനാ അസ്മിൻ കാവ്യെ സരസം പ്രതിപാദ്യന്തേ അപ്പോൾ കേരള ഉത്പത്തി പഴയകാല ചരിത്രം ആ കേരളത്തിൻ്റെ ഉത്പത്തി അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ സർവാഹഘടനാ എല്ലാ ഘടനകളും അസ്മിൻ കാവ്യെ സരസം പ്രതിപാദ്യന്തേ വളരെ രസകരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അയം പണ്ഡിതശ്രേഷ്ഠ ഏകാദശീത്യുത്തര സഹസ്രതമേ ഒക്ടോബർ അഷ്ടാവിംശേ മാസത്തി ദിവം നവശതാധികമേ അയം പണ്ഡിതശ്രേഷ്ഠ പണ്ഡിതശ്രേഷ്ഠൻ ഏകാശീതി എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നാണ് അപ്പോൾ ഏകാശീത്യുത്തര നവശതാധിക സഹസ്രതമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ മാസസ്യ അഷ്ടാവിംശേ ദിനേ ഒക്ടോബർ മാസത്തിൻ്റെ അഷ്ടാവിംശ ഇരുപത്തി എട്ടാം തീയതി ദിനെ ദിവത അദ്ദേഹം സ്വർഗസ്ഥനായി അദ്ദേഹം അന്തരിച്ചു സ്വപ്നമഞ്ജരീ സ്മൃതിമഞ്ചരീ ഇതിഹാസമഞ്ജരീ ചെയ്തി ത്രിതാ കേരളോദയം മഹാകാവ്യം വിഭക്തം ഈ കേരളോദയം എന്ന ചരിത്രകാവ്യം മൂന്നായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സ്വപ്നമഞ്ചരി രണ്ട് സ്മൃതിമഞ്ചരി മൂന്ന് ഇതിഹാസമഞ്ചരി ഇങ്ങനെ മൂന്നായിട്ട് കേരളോദയം മഹാകാവ്യം വിഭജിച്ചിട്ടുണ്ട് കാവ്യമധ്യേ ഗാനാനാ സമാവേശനേന കാവ്യമിതം കാവ്യാന്തരേഭ്യ വ്യതിരിക്തം സ്ഥാനം എഴുതി അപ്പോൾ ഈ കാവ്യത്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഇടയ്ക്ക് മനോഹരമായിട്ടുള്ള സംസ്കൃത ഗാനങ്ങൾ ചേർത്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടുണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ജയ ജയ മാമക പുണ്യധരെ ജയ കേരം ചേരധരേ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ ഗാനങ്ങളൊക്കെ ഇടകലർത്തി ഈ കേരളോദയം എന്നുള്ള ആ ചരിത്രകാവ്യത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കാവ്യമധ്യേ ഗാനാനാസമാവേശനേന കാവ്യം ഇതം കാവ്യാന്തരീഭ്യ വ്യതിരിക്തം സ്ഥാനം എഴുതി മറ്റ് ഗാനങ്ങളിലൊന്നും ഈ ഒരു ശീലമില്ലാത്തത് കൊണ്ട് ഈയൊരു പ്രവണത ഇല്ലാത്തത് കൊണ്ട് മറ്റ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വലിയ സ്ഥാനം ഈ കേരളോദയത്തിന് ലഭിക്കുവാൻ ഈ ഗാനങ്ങളുടെ ഈ കൂട്ടിച്ചേരലുകൾ ഇടകലർത്തലുകൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാഠത്തിലെ ചില പദഛേദങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ് എങ്കിലും നമുക്ക് പെട്ടെന്നൊന്നും നോക്കാം പദഛേദം പുത്രോയം പുത്ര അധികം അയം ജനിം അലഭത ജനിം അധികം അലഭത കവിരയം കവി ഹി അധികം അയം ചേതി ചാപ്ലസ് ഇതി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ പി കെ നാരായണ പിള്ള എന്ന ആധുനിക സംസ്കൃത കവിയെ പറ്റിയാണ് അദ്ദേഹം ആധുനിക സംസ്കൃത കവികളിൽ രണ്ട് മഹാകാവ്യം എഴുതി ശ്രദ്ധേയനായ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട് വിശ്വഭാനു എന്ന മഹാകാവ്യം ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റിയിട്ട് ധർമ്മസാഗരഹ എന്ന മഹാകാവ്യം അങ്ങനെ രണ്ട് മഹാകാവ്യങ്ങൾ അതുപോലെ കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നമ്മൾ കാലടിയിൽ സംസ്കൃത സർവകലാശാല അതിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ആദ്യത്തെ ഏകാംഗ കമ്മീഷൻ തുടങ്ങിയ നിലകളിലൊക്കെ പ്രസിദ്ധനാണ് ഡോക്ടർ പി കെ നാരായണപിള്ള നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് പഠിക്കാം ഡോക്ടർ നാരായണ പിള്ള ആധുനിക സംസ്കൃത സംസ്കൃതകു അന്യതമോയം പി കെ നാരായണ പിള്ള മഹാഭാവം മഹാകർ വിവേകാനന്ദസ്വാമുജീവ്യ വിശ്വാനു ഈരാമകൃഷ്ണ പരമഹംസചരിതം ഉപജീവ്യ ധർമ്മസാഗരായി മഹാകാവ്യദ്വയം തേന രചിതം അസ വിശ്വാനുനമകം മഹാകം ഉത്തരപ്രദേശസർവകാരേണ കാളിദസമാനെയ പുരസ്കൃത കേരളസാഹി അക്കദമി പുരസ്കാര ചയം അലഭത പണ്ഡിതവരണ്യം കെരളസർകലാശാ മലയാളവിഭാഗ പ്രഥമ അധ്യക്ഷ പദവീം അലംകൃത ശ്രീശങ്കര സംസ്കൃതർവകലാശാലസ്ഥകൂപ വിഷയാൻ പരയാളോച്യ ആയോഗ നിർദ്ദേശാൻ സമർപ്പിക്കാൻ നമുക്കതിൻ്റെ അർത്ഥം നോക്കാം ആധുനിക സംസ്കൃത കവിഷു അന്യതമോയം പി കെ നാരായണപിള്ള മഹാനുഭാവം മഹാകാവ്യദ്വയസ്യ കർത്താ ഭവതി ആധുനിക സംസ്കൃത കവികളിൽ അന്യതമ അയം ഒരാളായിട്ടുള്ള ഇദ്ദേഹം പി കെ നാരായണപിള്ള എന്നുള്ള ഇദ്ദേഹം കർത്താ ഭവതി രണ്ട് മഹാകാവ്യങ്ങളുടെ കർത്താവാണ് വിവേകാനന്ദ സ്വാമിന ചരിതം ഉപജീവ്യ വിശ്വഭാനു ഇതി ശ്രീരാമകൃഷ്ണ പരമഹംസ ചരിതം ഉപജീവ്യ ധർമ്മസാഗര ഇതീച്ച മഹാകാവ്യദ്വയം തേന രചിതം അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ആ ചരിത്രത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തിട്ട് വിശ്വഭാനു എന്നൊരു മഹാകാവ്യം അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉൾപ്പെടുത്തിക്കൊണ്ട് ധർമ്മസാഗ്രഹ ഇങ്ങനെ രണ്ട് മഹാകാവ്യങ്ങൾ തേനെ രചിതം അദ്ദേഹം രചിച്ചു അസ്യ വിശ്വഭാനു നാമകം മഹാകാവ്യം ഉത്തരപ്രദേശ സർവകാരേണ കാളിദാസ സമ്മാനനേന പുരസ്കൃതം ഇദ്ദേഹത്തിൻ്റെ വിശ്വഭാനു എന്നുള്ള ആ മഹാകാവ്യത്തിന് ഉത്തരപ്രദേശ സർക്കാരിൻ്റെ കാളിദാസ സമ്മാനനം എന്നുള്ള ആ സമ്മാനം കൊണ്ട് അവർ ഇതിനെ ആദരിക്കുകയുണ്ടായി പുരസ്കരിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അയം അലപത കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും ആ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി കേരള പണ്ഡിതവരെണ്യോയം മലയാള മലയാളവിഭാഗം പ്രഥമ അധ്യക്ഷ പദവിം അലങ്കൃതവാൻ ഈ പണ്ഡിത വരേണ്യനായിട്ടുള്ള ഇദ്ദേഹം അയം കേരള കേരളസർവകലാശാലയാ കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാള വിഭാഗത്തിൻ്റെ ഒന്നാമത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ചു അലങ്കൃതവാൻ ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല സംസ്ഥാപന വിഷയ ഏകാംഗ സമിതി രൂപേണ വിഷയാൻ പര്യാലോച്യം അയോഗ നിർദ്ദേശാൻ സമർപ്പിതവൻ നമ്മൾ ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി കാലടിയിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഏകാംഗ സമിതി അംഗം എന്നുള്ള നിലയിൽ അതിൻ്റെ വിഷയങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു നമുക്ക് പഠന പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് യഥോചിതം യോജയത ചേരുമ്പടി ചേർക്കുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കാം ഞാനതൊന്ന് വായിച്ചു തരാം യഥോചിതം യോജയത ഡാക്ടർ കെ എൻ എഴുത്തച്ഛൻ ലീലാവതി ഭാഗവത ഭാഗവതകഥ രാമപാണിവാദ ക്രിസ്തു ഭാഗവതം ചരിത്രകാവ്യം പ്രൊഫസർ പി സി ദേവസ് വിശ്വഭാനു വീധി രൂപകം നാരായണ ഭട്ടവാദ കേരളോദയം മഹാകാവ്യം ഡാക്ടർ പി കെ നാരായണ പിള്ളൈ നാരായണീയം വിവേകാനന്ദ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഉത്തരം വരുന്നത് ഒന്നാമത്തേത് എങ്ങനെ വരും കെ എൻ എഴുത്തച്ഛൻ കേരളോദയം ചരിത്രകാവ്യം അതാണ് ഉത്തരം രണ്ടാമത്തേത് രാമപാണിവാദ ലീലാവതി വീധി ബ്രാക്കറ്റിൽ രൂപകം പ്രൊഫസർ പി സി ദേവസ്യ ക്രിസ്തു ഭാഗവതം മഹാകാവ്യം നാരായണ ഭട്ടപാദ നാരായണീയം ഭാഗവത കഥ ഡോക്ടർ പി കെ നാരായണപിള്ള വിശ്വഭാനുഹു വിവേകാനന്ദ അപ്പം ഇത് ചേരുമ്പടി ചേർത്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ആശ്ചര്യചൂടാമണി നമ്മട കർക്കാക്ടർ കെ എൻ എഴുത്തച്ഛൻ ശക്തിഭദ്രാരായണഭട്ടരം ശക്തിഭദ്രശ്ചര്യചൂടാമണി നമ്മടതി വൃത്ത് കസ്മാ സ്വീകൃതം രാമാണാ മഹാഭാരത ഭാഗവത ഉത്തരം രാമാണത് കേരളോദയ കത്ത കടർ കെ എൻ എഴുത്തച്ഛൻ ശക്തിഭദ്ര ഭാസ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ വിശ്വഭാനു നാമ മഹാകാവ്യേ ചരിതം ഉപവർണിതം വിവേകാനന്ദസ്യ ശ്രീരാമകൃഷ്ണ പരമഹംസസ് നാരായണസ്യ വിവേകാനന്ദസ്യ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് മൂന്ന് സംസ്കൃത ഉപാസകന്മാരെ പറ്റി പഠിച്ചു ആരേഗണ ശക്തിഭദ്രൻ കെ എൻ എഴുത്തച്ഛൻ അതുപോലെ ഡോക്ടർ പി കെ നാരായണ മൂന്ന് പേരും കനപ്പെട്ട സംഭാവനകൾ സംസ്കൃതത്തിന് വേണ്ടി ചെയ്ത സംസ്കൃത ഉപാസകന്മാരാണ് അപ്പോൾ ഇവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ശേഖരിച്ച് നമ്മുടെ അറിവിനെ വിപുലപ്പെടുത്താം ഒരു ഗൃഹപാഠം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാത്ത ഒരു സംസ്കൃത പണ്ഡിതനെ പറ്റിയിട്ട് സംസ്കൃത ഉപാസകനെ പറ്റി നിങ്ങൾ പത്ത് സെൻറ്റൻസ് എഴുതി വയ്ക്കുക അത് നിങ്ങളൊരു ഗൃഹപാഠമായിട്ട് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സുഖമായിരിക്കുക സ്വസ്ഥമായിരിക്കുക നമസ്തേ ധന്യവാദാ